നിങ്ങളുടെ ഇഷ്ടപരമ്പരകളുടെ മുഴുവൻ എപ്പിസോഡുകളും ടെലികാസ്റ്റിന് ശേഷം എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ കാണൂ. ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് മാത്രം സൗജന്യം. ഞാൻ കുടിച്ചു വന്നത് അമ്മയ്ക്ക് അച്ഛമ്മയ്ക്ക് വിഷമായി കാണുമല്ലോ. അത് സാരമില്ല, ഈ മദ്യത്തിനോടുള്ള ആസക്തി ഉണ്ടെന്നും അല്ലല്ലോ. സങ്കടം സഹിക്കാതെ മദ്യപിച്ചതല്ലേ, അത് സാരമില്ല. സാരമില്ലല്ലേ? സാരമില്ലെന്നേ. എന്തേ സങ്കടം മാറിയില്ലേ? ഒന്ന് രണ്ട് പെഗൂടെ കഴിക്കുന്നു, ഒഴിക്കട്ടെ. സാധനിരിപ്പുണ്ട്. അതെ, ഇത് കഴിക്കുന്നത് സങ്കടപ്പെടാനല്ല, സന്തോഷിക്കാനാണ്. അതുകൊണ്ട് ഇത് കഴിച്ച ശേഷം സങ്കടപ്പെടാനേ പാടില്ല, കേട്ടല്ലോ. എന്താ വിളിച്ച? മൈ ക്വീൻ, എന്റെ സ്വപ്ന സാമ്രാജ്യത്തിലെ റാണി. താനേ, താൻ വെറും പൂജ അല്ല, പൂജ ദ ക്വീൻ. എന്റെ സങ്കടങ്ങൾക്കും വേദനകൾക്കും പിന്നെ വിഷമങ്ങൾക്കും എല്ലാ കുഴപ്പങ്ങൾക്കുമുള്ള പരിഹാരം താനാ. താ മാത്രം, യുവർ പ്രസൻസ്. ഇയാളോടൊപ്പം ഈ രാത്രി കഴിച്ചു കൂട്ടണമെങ്കിൽ ഞാനും കള്ളു കഴിക്കേണ്ടി വരുമെന്നാ തോന്നുന്നേ. ഒന്ന് മേൽ കഴിയിട്ട് വരാം. എന്നിട്ട് രണ്ടെണ്ണം കൂടി കഴിക്കാം. വന്നിട്ട് രണ്ടെണ്ണം കൂടി കഴിക്കാം. ഞാൻ ഏറ്റു. അയ്യോ, കേട്ടോ കേട്ടോ, ഞാൻ പോകോളാം. സൂക്ഷിക്കണേ. പോകുന്നോട് ഒഴിക്കും. പോകണം ചെറുത്. ഞാൻ ഇപ്പൊ വരാം. ഓ, thanks for everything. നടക്ക്. കേറുക. കേട്ടോ. നടക്ക്. അന്നേക്ക. മോളെ, അതൊന്നും സാരാക്കണ്ട, ആമ്പിള്ളാരല്ലേ. അവൻ ഇങ്ങനൊന്നും പതിവില്ലാത്തല്ലേ അനേജി. അവൻ ഇങ്ങനെ വന്നല്ലോ എന്നുള്ള വിഷമത്തിന് പകരം സന്തോഷമായിരുന്നു മധുമിതയ്ക്ക്. ഒന്നുമില്ലെങ്കിൽ അവളുടെ കൂടപ്പുറപ്പിന്റെ മകനല്ലേ. അവനിങ്ങനെ നശിക്കുന്നത് കണ്ട് സന്തോഷിക്കുകയാണോ വേണ്ടത്? മോൾ എന്തൊക്കെയായി പറയുന്നേ? നാക്കെടുത്ത് ഓരോന്ന് പറയുമ്പോൾ സൂക്ഷിക്കണം. ഒരു ദിവസം ഇങ്ങനെ വന്നു എന്ന് വെച്ച് അർജുൻ മോൻ നശിച്ചു എന്നാണോ അതിനർത്ഥം? അതല്ല കനകേച്ചി,
ഇങ്ങനെയൊക്കെ നാശത്തിലേക്കുള്ള പോക്ക് തുടങ്ങുന്നത്. ഞാൻ അതേ പറഞ്ഞുള്ളൂ, അത് തടയാനാണ് അറിവും അനുഭവം ഉള്ള മുതിർന്നവർ ശ്രദ്ധിക്കേണ്ടത്. ഞാൻ എന്ത് ചെയ്യുന്ന ചേച്ചി? അവനോട് കരഞ്ഞു പറയാന്നല്ലാതെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആനന്ദേട്ടുണ്ടായിരുന്നെങ്കിൽ എനിക്കിതൊക്കെ തുറന്നു പറഞ്ഞൊന്ന് കരയാനെങ്കിലും ഒരാളുണ്ടായെന്ന്. ഞാനൊരു കാര്യം പറഞ്ഞ മോളത് സീരിയസ് ആയിട്ട് എടുക്കൂ. കുറച്ചു നാളായിട്ട് ഞാൻ പറയണോന്ന് വിചാരിക്കുന്നു, ഈ വീട്ടിൽ സാധാരണമല്ലാത്ത എന്തൊക്കെയോ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ മോള്? ചേച്ചി എന്താ ഉദ്ദേശിക്കുന്നത്? പുറത്തു നിന്ന് എന്തൊക്കെയോ ദുഷ്ടശക്തികളുടെ സ്വാധീനം ഈ വീട്ടിൽ കാര്യമായിട്ടുണ്ട്. ഇവിടെ ഉള്ളവരറിയാതെ എന്തൊക്കെയാ നടക്കുന്നത്? പുറത്തുനിന്നൊരു പെണ്ണ് വന്ന് ഇവിടെ കടന്നു മരിക്കുന്നു. ഇത്രയും കാലം ഈ വീട്ടിൽ നിന്ന് ആരും കൊണ്ടുപോകാത്ത സ്വർണം നഷ്ടപ്പെടുന്നു. ഇതിനൊക്കെ ഒരു പരിഹാരം കണ്ടേ പറ്റൂ മോളെ. ഇതൊക്കെ മനുഷ്യര് തന്നെ ചെയ്യുന്നതല്ലേ ചേച്ചി? ആരെപ്പോ എന്തു ചെയ്തു എന്ന് ചോദിച്ചാ മോക്ക് പറയാൻ പറ്റൂ? അതാ പറഞ്ഞത്, ചില കാര്യങ്ങൾ ഈ വീട്ടിൽ ഇങ്ങനെ തുടർച്ചയായിട്ട് സംഭവിക്കണമെങ്കിൽ അതിന്റെ പിന്നിൽ മനുഷ്യർ മാത്രമല്ല എന്തെങ്കിലും ശക്തി കൂടി ഉണ്ടാവും. എന്തായാലും ഒന്ന് ശ്രമിച്ചു നോക്കുന്നതിൽ തെറ്റില്ലല്ലോ. എന്ത് പരിഹാരം ചേച്ചി പറയുന്നേ? പരിഹാരം പറയേണ്ടത് ഞാനല്ലല്ലോ, പരിഹാരത്തിലേക്കുള്ള വഴിയാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. ഞാനൊരു ജ്യോത്സ്യനെ പറ്റി കേട്ടിട്ടുണ്ട്, മഹാസിദ്ധനാ. എന്റെ കുഞ്ഞമ്മയുടെ വീട്ടിലൊരിക്കൽ ഇങ്ങനെ തുടർച്ചയായി പ്രശ്നങ്ങളുണ്ടായിരുന്നപ്പോ മരണം, അസുഖം, അപകടം, അവസാനം ഈ സിദ്ധനാ അതെല്ലാം ഒഴിവാക്കിയത്. ഇപ്പോഴത്തെ കാലത്ത് ആൾക്കാർക്കെല്ലാം അതിലുള്ള വിശ്വാസമൊക്കെ പോയിട്ടുണ്ടാവും. പക്ഷെ നല്ല ശക്തികൾ എല്ലാ കാലത്തും ഉണ്ടെന്ന് പറയുന്നത് പോലെ ദുഷ്ടശക്തികളും ഉണ്ട് മോളെ. മോൾ എന്റെ കൂടെ അവിടം വരെ ഒന്ന് വാ, നമുക്ക് ബാക്കി കാര്യങ്ങൾ പിന്നീട് തീരുമാനിക്കാം. മോളെ ഇതുകൂടി വെച്ചോ. ഇതവിടെ കൊണ്ടു ചെല്ലേണ്ട ആവശ്യമേ ഉള്ളൂ, അതോടെ അവസാനിക്കും. അമ്മയുടെ കൈപ്പുണ്യം എല്ലാരും അറിയട്ടെ അല്ലേ. ആ മോളെ, ദേ ഓട്ടോ വന്നു. ആ അച്ഛനോട് പറഞ്ഞില്ലേ മോളെ? ഇല്ല, പറയായിരുന്നു. ഏതായാലും നല്ലത് പറയത്തില്ല, അപ്പൊ അത് നേരത്തെ കേക്കണ്ടല്ലോ, ഇറങ്ങുമ്പോ പറയാന്ന് കരുതി. ഇതൊന്നും പതിവുള്ളല്ലോ, വേ ഓട്ടോ നിൽക്കുന്നു, പോയിക്കോ. ഇനി കുറച്ചു നാളത്തേക്ക് വരില്ല. ഓ ആയിക്കോട്ടെ, ഞാൻ കോളേജ് കണ്ടിന്യൂ ചെയ്യാൻ പോവാ. ഇത്തവണ പരീക്ഷ എഴുതണം. പരീക്ഷ എഴുതാനോ? നീയോ? നല്ല കാര്യമായി. മോളെ ഓട്ടോ വെയിറ്റ് ചെയ്യുന്നു, നീ ചെല്ലെ. ഇത് ആരുടെ ഉപദേശമാ? നിന്റെ തള്ളയുടെയോ അതോ ഈ തള്ളയുടെ മൂത്ത മോളുടെയോ? ആരുടെയാണെങ്കിലും തീരുമാനം എന്റേതാ. നന്നായി, ഇനി പഠിച്ച് പാസ്സാവാത്ത ഉറവ് കൂടെ ഉള്ളൂ. എടി പോത്തെ, നിന്നെ ഇവിടെ നിന്ന് മാറ്റി നിർത്താനുള്ള അടവാ ഇവരുടെ. ആയിക്കോട്ടെ, പക്ഷെ അത് എന്റെ ഫ്യൂച്ചറിന് വേണ്ടിയാണെന്ന് എനിക്കറിയാം. അപ്പൊ നീ ഇവിടെ നിന്ന് പോവാൻ തന്നെ തീരുമാനിച്ചു അല്ലേ? അനുഭവിക്കും, കയ്യിന്ന് എല്ലാം കൂടെ അങ്ങ് പോകുമ്പോ നീ അനുഭവിക്കൂടി. ഓട്ടോ വെയിറ്റ് ചെയ്യുന്നു, നീ വാ. എടി എരണം കണ്ടവളെ, നിന്റെ ഉദ്ദേശം എനിക്ക് മനസ്സിലായി. എന്റെ മോളെ ഇവിടെ നിന്ന് പടികടത്തണം അല്ലേ, എന്നിട്ട് എല്ലാം കൂടെ ഒറ്റയ്ക്ക് വിഴുങ്ങണം അല്ലേ.